ഏതൊരു ജീവിക്കും ജന്മനാ ഇഷ്ടമുള്ള, ജന്മനാ അവകാശമുള്ള ഒരു സാധനം, അതാണ് സ്വാതന്ത്ര്യം. വേറെ എന്തൊക്കെ ഉണ്ടെങ്കിലും സ്വാതന്ത്ര്യമില്ലെങ്കിൽ ഒരു മനുഷ്യന് ബാക്കിയെല്ലാം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. ലോകത്തെ ഏതൊരു ജീവിയുടെ ഒന്നാമത്തെ ക്വാളിറ്റിയാണ് സ്വാതന്ത്ര്യം. ഏതൊരു ഉൾ മനസ്സും ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ക്വാളിറ്റി, പ്രധാനപ്പെട്ട എക്സ്പീരിയൻസാണ് സ്വാതന്ത്ര്യം. അത് അടിസ്ഥാനമാണ്. അതിൽ നിന്നും പിന്നെയും മനുഷ്യൻ ഇങ്ങനെ വളർന്ന് വികസിക്കുവാൻ നോക്കുമ്പോൾ, പലതും നേടാനും അനുഭവങ്ങളെ വളർത്തുവാനൊക്കെ ശ്രമിക്കുമ്പോൾ, സ്നേഹം, ബന്ധം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവിടെ വരും. മനുഷ്യരായിട്ടുള്ള ബന്ധങ്ങൾ. അപ്പോൾ പല മൊമെൻറ്റിലും സ്വാതന്ത്ര്യവും ബന്ധവും തമ്മിൽ എഗെയിൻസ്റ്റോ. ബന്ധം കീപ്പ് ചെയ്യണമെങ്കിൽ സ്വാതന്ത്ര്യം നശിപ്പിക്കേണ്ടി വരും. സ്വാതന്ത്ര്യം കീപ്പ് ചെയ്യാൻ ശ്രമിച്ചാൽ ബന്ധം നശിച്ചുപോകും. ഇങ്ങനെയുള്ള മൊമെൻറ്റുകൾ വരും. സ്വാതന്ത്ര്യം നശിപ്പിക്കുന്ന രീതിയിൽ ഒരു ബന്ധം പ്രവർത്തിക്കുന്നുവെങ്കിൽ, ബന്ധം നിലനിർത്തി സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കണോ, സ്വാതന്ത്ര്യം നിലനിർത്തി ബന്ധത്തെ നശിപ്പിക്കണോ, എന്ത് ചെയ്യണം? എന്താ നിങ്ങളുടെ അഭിപ്രായം? പറഞ്ഞ് ബാലൻസിൽ കൊണ്ടുപോകണം എന്നുള്ളത് ഓക്കെയാണ്. ഇത് വേസ്റ്റ് കേസ് സിനാരിയോണ് നമ്മൾ ചിന്തിക്കുന്നത്. ഞാൻ നിങ്ങൾക്കൊരു ബന്ധം സമ്മാനിക്കാൻ തയ്യാറാണ്, എൻ്റെ ആരെങ്കിലും ആയി മാറും, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തരാം, നിങ്ങൾക്ക് എന്ത് അസുഖം വന്നാലും എത്ര പൈസ മുടക്കി ഞാൻ ചികിത്സിക്കാം, ലോകത്തിലുള്ള എന്ത് സുഖഭോഗ വസ്തുക്കളും നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവന്ന് തരാം, എന്ത് ഭക്ഷണം ആഗ്രഹിച്ചാലും ഞാൻ കൊണ്ടുവന്ന് തരാം. ബട്ട് ഒറ്റ പ്രശ്നമുണ്ട്, ഗേറ്റ് ലോക്ക്ഡ് ആയിരിക്കും, നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പെർമിഷനില്ല. നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ആ കോമ്പൗണ്ടിനുള്ളിൽ ജീവിക്കണം. ഇതിലാരും അത് തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, സാധ്യതയില്ല. അതന്നെയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്വം. ബന്ധവും സ്വാതന്ത്ര്യവും എതിരായി വന്ന സ്വാതന്ത്ര്യത്തെ നിലനിർത്തണം എന്നാണ് ഞാനും പറയുള്ളൂ. കാരണം സ്വാതന്ത്ര്യം ഒരു ജീവിയുടെ ബേസിക് ക്വാളിറ്റിയാണ്, ബന്ധം ഏച്ചു കെട്ടുന്ന സാധനമാണ്. എല്ലാ ബന്ധവുമല്ല, എന്നാലും ഒരുവിധം ബന്ധങ്ങളൊക്കെ ഏച്ചു കെട്ടുന്നത് തന്നെയാണ്. ബന്ധം, ബന്ധം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ബന്ധം എന്ന് പറഞ്ഞാൽ ഇതും ഇതും തമ്മിൽ ബന്ധിപ്പിച്ചു, രണ്ട് വയറുകൾ തമ്മിൽ ബന്ധിപ്പിച്ചു, രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം, നോർത്തും സൗത്തും തമ്മിൽ ബന്ധിപ്പിച്ചു അല്ലേ. ബന്ധം, ബന്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് സാധനങ്ങളെ ഒരു ഒരു പ്രത്യേക എന്തോ കൊടുക്കൽ വാങ്ങൽ നടത്തുവാൻ വേണ്ടി ഉണ്ടാക്കുന്ന കൂട്ടിമുട്ടിക്കലിൻ്റെ പേരാണ് ബന്ധം എന്ന് പറയുന്നത്. ആക്ച്വലി അവിടെ രണ്ട് സാധനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ബന്ധം ഉണ്ടാവുന്നത് അവിടെ. അപ്പോൾ രണ്ടും തമ്മിലിങ്ങനെ കൂട്ടിമുട്ടിപ്പിക്കുമ്പോൾ നാച്ചുറലി അവിടെ ഒരു ബന്ധിപ്പിക്കൽ പ്രക്രിയ നടക്കുന്നുണ്ട്. ഈ ബന്ധിപ്പിക്കൽ പ്രക്രിയ പ്രോപ്പർ അല്ലെങ്കിൽ ആ ബന്ധത്തിൽ ഒന്നും പ്രോപ്പറായിരിക്കില്ല. അതാദ്യം ബോധം വേണം. അപ്പോൾ മെയിനായിട്ട് ഞാൻ പറഞ്ഞതിൽ വിവാഹ ജീവിതത്തിൻ്റെ കാര്യമാണ്. വിവാഹ ജീവിതം എന്നുള്ളത് രണ്ട് പേരെ ബന്ധിപ്പിക്കലാണ്. ഒരു സ്ത്രീയെയും പുരുഷനെയും ബന്ധിപ്പിക്കുന്നു, അല്ലെങ്കിൽ രണ്ട് കുടുംബങ്ങളെ തന്നെ ബന്ധിപ്പിക്കുന്നു. ഈ ബന്ധിപ്പിക്കൽ പ്രക്രിയയ്ക്ക് ചില ക്രൈറ്റീരിയാസ് ഉണ്ടായിരിക്കണം. ഈ ബന്ധിപ്പിക്കൽ പ്രക്രിയയിൽ എന്താ ഈ ബന്ധിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി ആ വ്യക്തിയുടെ ജീവിതം പൂർണ്ണമായിട്ടും മറ്റൊരു വ്യക്തിയുടെ കാൽക്കീഴിൽ കൊണ്ട് അടിയറ വയ്ക്കുക എന്നാണ് അർത്ഥം. അല്ല, ആരും ആരുടെ കാൽക്കീഴിലും കൊണ്ട് അടിയറ വയ്ക്കുകയല്ല. ജീവിതത്തെ ഷെയർ ചെയ്യാൻ വേണ്ടി പഠിക്കുകയാണ് നമ്മൾ. ജീവിതത്തെ ഷെയർ ചെയ്യാൻ, ജീവിതത്തെ ഷെയർ ചെയ്യുമ്പോൾ തന്നെ ജീവിതത്തിൻ്റെ എത്ര പെർസെൻറ്റേജ് ഷെയർ ചെയ്യാനാണ് ശ്രമിക്കുന്നത്? അതും വലിയ ചോദ്യമാണ്. ജീവിതം 100% നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. ജീവിതത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനമേ ഷെയറബിൾ ആയിട്ടുള്ളൂ നമുക്ക്. 100% നിങ്ങളുടെ ലൈഫ് മറ്റൊരാൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്ന രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അസ്തിത്വം ശൂന്യമായി മാറും. നിങ്ങളുടെ അസ്തിത്വം ശൂന്യമായി മാറിയാൽ ആ വ്യക്തിക്ക് നിങ്ങളൊരു ശല്യമായി മാറും. അതാണ് സംഭവിക്കുക. നിങ്ങൾ 100% മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുകയാണെന്ന് ഡിസിഷൻ എടുത്താൽ അധികം വൈകാതെ സംഭവിക്കാൻ പോകുന്ന ഒരു ജനറൽ സ്റ്റേറ്റ്മെൻ്റാണ്. എല്ലാവരും അങ്ങനെയാണെന്നല്ല, നിങ്ങൾ മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയാണ് ഇനി എന്ന് നിങ്ങൾ വലിയ മഹാകാവ്യമൊക്കെ സംസാരിച്ചിട്ട് ഒരു 4-5 മാസം കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന ആ പുള്ളിക്ക് നിങ്ങളൊരു ശല്യമായിട്ടുണ്ടാവുന്നുള്ളതാണ്. നിങ്ങൾ 100% ആരുടെ ആവരുത്, നിങ്ങൾ നിങ്ങളുടെ ആയിരിക്കണം. ഒരു വ്യക്തി സ്വന്തം കാലിൽ നിന്നുകൊണ്ട്
മറ്റൊരാളോട് സ്നേഹബന്ധം ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ഉചിതം. സ്വന്തം കാലിൽ നിന്ന് എടുത്തു ചാടിയിട്ട് മറ്റൊരാളുടെ തോള് കയറിയിരുന്നിട്ട് സ്നേഹബന്ധം ഉണ്ടാക്കുന്നത് ശല്യമാണ്. സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ബന്ധമുണ്ടാക്കുക. എല്ലാ ബന്ധങ്ങളിലും സെൽഫ് സ്റ്റാൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ അടുത്ത വീട്ടിലുള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് നല്ല സ്നേഹബന്ധമുണ്ട് എന്നും പറഞ്ഞാൽ അവർ 24 മണിക്കൂർ നമ്മുടെ വീട്ടിൽ വന്നിരിക്കും, നമ്മുടെ വീട്ടിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറൊക്കെ കഴിക്കും, നമ്മുടെ വീട്ടിൽ തന്നെ കിടന്നുറങ്ങും ചെയ്യാൻ തുടങ്ങിയാൽ എങ്ങനെയാവുക സ്നേഹബന്ധം? പറ്റുന്നില്ല അല്ലേ. അവർ അവിടെ ജീവിച്ചിട്ട് ഇങ്ങനെ വന്ന് ഇടയ്ക്ക് പോയി ഒക്കെ ഇരിക്കുമ്പോഴേ ഒരു സുഖമുള്ളൂ. ഇതാ പറയുന്നത്, അവർക്ക് അവരുടെ ഒരു പ്ലാറ്റ്ഫോമുണ്ട്, ആ പ്ലാറ്റ്ഫോമിൽ അവർ നിന്നിട്ട് നമ്മളെ സ്നേഹിക്കുമ്പോൾ ഒരു രസമാണ്. അവരിവിടെ വന്ന് സ്ഥിരതാമസാക്കിയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതുപോലെ തന്നെ വ്യക്തിയുടെ മനസ്സുകൾക്കൊരു പ്ലാറ്റ്ഫോമുണ്ട്. ഞാനെന്ന വ്യക്തി എൻ്റേതായ ഒരു വ്യക്തിത്വത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് എൻ്റെ പാർട്ട്ണർ എന്ന് പറയുന്ന വ്യക്തിയുടെ ആ വ്യക്തിത്വത്തിൻ്റെ പ്ലാറ്റ്ഫോമിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് അവിടെ കണക്ഷൻ ചെയ്യാൻ പറ്റുന്ന അധികാര പരിധികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കണക്ഷൻ, അതാണ് ആധുനിക സമൂഹത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അങ്ങനെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കണം. ലവ് ആൻഡ് റെസ്പെക്റ്റ്, ഇത് ഭയങ്കര ഒരു കോമ്പോ ആണ്, ഒരു നല്ലൊരു കോമ്പോ ആണിത്.